തിരുവിതിരി ഭാഷയുടെ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1-ന് കേരള സംസ്ഥാനം നിലവിൽ വന്നു ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിൻ്റെ ഉത്പത്തിയെക്കുറിച്ച് രസകരമായൊരു ഐതിഹ്യമുണ്ട് മഹാവിഷ്ണു ജമദഗ്നി മഹർഷിയുടെ പുത്രനായ രാമനായി ഭൂമിയിൽ അവതരിച്ചു ശിവഭക്തനും അതിബലവാനുമായിരുന്ന രാമൻ തൻ്റെ ആയുധമായ പരശുവിൻ്റെ പേരിൽ പരശുരാമൻ എന്നറിയപ്പെട്ടു ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം ഈ സുന്ദരമായ നാട് നമുക്ക് എങ്ങനെ കിട്ടിയെന്നറിയോ പണ്ട് ക്ഷത്രിയന്മാർ പരശുരാമൻ്റെ അച്ഛനെ വധിച്ചു അപ്പോൾ ഈ കാരണത്താൽ പരശുരാമന് കോപാക്രാന്തനായി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മഴുവെറിഞ്ഞു ആ മഴുവെറിഞ്ഞ സ്ഥലമാണ് നമ്മുടെ കേരളം ഞാൻ പരശുരാമൻ നമ്മുടെ കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ തുടങ്ങാം കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖം കൊല്ലം തീർത്ഥാടന ടൂറിസ്റ്റിൻ്റെ ആസ്ഥാനം പത്തനംതിട്ട ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല ആലപ്പുഴ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് കേരളത്തിൻ്റെ അക്ഷര നഗരി എന്ന് അറിയപ്പെടുന്ന കോട്ടയം അറബിക്കടലിൻ്റെ റാണി എന്ന് അറിയപ്പെടുന്ന കൊച്ചി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല പാലക്കാട് 70 കിലോമീറ്റർ കടൽ തീരമുള്ള ജില്ല മലപ്പുറം ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ലയാണ് കണ്ണൂർ കാപ്പി ഇഞ്ചി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ നദികളുള്ളത് കാസർഗോഡാണ് സ്നേഹബഹുമാനപ്പെട്ട മാതാപിതാക്കളെ അധ്യാപകരെ എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ ഇന്ന് നവംബർ 1 നമുക്ക് എല്ലാവർക്കും അറിയാം നവംബർ 1-ന്റെ പ്രത്യേകത സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കലകളുടെയും നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ജന്മദിനം എ വെരി ഹാപ്പി ബർത്ത്ഡേ ടു ഗോഡ്സ് ഓൺ കൺട്രി കേരള 1956 നവംബർ 1 ഇന്ന ദിവസമാണ് കേരളം രൂപം കൊണ്ടത് കേരളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ നാടിൻ്റെ പ്രകൃതി ഭംഗി കുന്നുകളും മലകളും വയലുകളും നദികളും ഒക്കെ നിറഞ്ഞ ഏറ്റവും ഭംഗിയുള്ള ഒരു കൊച്ചുനാട് ഈ നാട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികളെ നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കുന്നു വിദ്യാഭ്യാസത്തിലും ആതൊരു സേവനത്തിലും മുൻപന്തിയിൽ തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാം ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണ് ഈ കോവിഡ് മഹാമാരിയും പ്രളയവും ഒക്കെ നമ്മുടെ നാടിനെ വല്ലാതെ വലയ്ക്കുന്നു നമുക്ക് തിരിച്ചു പിടിക്കാം നമ്മുടെ നാടിനെ ഇതിൻ്റെ പൈതൃകത്തെ ഈ കാലം എത്രയും കടന്നു പോകും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കൊച്ചു ദേശത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജന്മനാടിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൻ്റെ നല്ല നാളേക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കളഞ്ഞു പോകുന്ന നമ്മളുടെ നല്ല മൂല്യങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കാം കേരളത്തിൻ്റെ യശസ് ഉയർത്താൻ ജാതിമത ഭേദമന്യേ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നേറാം ഒരിക്കൽ കൂടി കേരളപ്പിറവിയുടെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊണ്ട് നിർത്തട്ടെ ദൂരെ ദൂരെ മാമലകൾ എന്നുമെന്നു പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം ദൂരെ ദൂരെ മാമലകൾ എന്നുമെന്നു പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം ഒഴുകും കാട്ടരുവികൾ പൊന്നണിഞ്ഞ വയലുകളും കടലലവും വയ്ക്കും എന്റെ കേരളം ദൂരെ ദൂരെ മാമലകൾ എന്നുമെന്നും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം ഓ തന്താനോ തന്താനോ തന്താനോ
കതിരണിയും കാലത്ത് പെണ്ണാൽ കൊയ്ത്തരി വാളുമെന്തി നിരന്നു നീങ്ങുന്നു കുഞ്ച വയൽ പാടങ്ങൾ കതിരണിയും കാലത്ത് പെണ്ണാൽ കൊയ്ത്തരി വാളുമെന്തി നിരന്നു നീങ്ങുന്നു മലനാടും സഖികളും തീരയും തീരവും Kerala, God's own country. According to Hindu mythology, Kerala was created by Lord Parashurama, an incarnation of Lord Vishnu, by throwing his axe across the sea to create new land for his devotees to live peacefully. So, Kerala is God's own creation. Hence, it is called God's own country. Every nook and corner, we can see Hindu temples, Muslim mosques, and Christian churches. People live here with great religious tolerance. Do you know how Kerala got the name? The name Kerala is believed to have been originated from the word Kera and Lam. Kera means coconut and Lam means land. Thus, it is mean by the land of coconut. As Kerala is abundant with coconut trees, it naturally got the name Kerala. In Kerala, we can find coconut trees everywhere. The state has such wonderful, magnificent attraction beyond one's imagination. And heritage of Kerala is one that everyone must experience. The main attraction of Kerala is its performing arts like Kathakali, Mohiniyattam, and martial arts of Kalaripayattu. As for the heritage of Kerala, it can be said that the heritage holds a special and important place in the Indian history, providing a national integrity is the Kerala heritage. Symbols of Kerala. Emblem. Animal: Indian elephant. Bird: great hornbill. Fish: green crocodile. Tree: coconut tree. Flower: kanikkona.
fruit, jackfruit, butterfly, Malabar banded peacock, dance, Kathakali, capital, Thiruvananthapuram, official language, Malayalam, Kerala Day, 1st November. I wish you all a happy Kerala Day. അതെ, സാംസ്കാരിക വൈവിധ്യത്തിന്റെ സ്വന്തം നാടാണ് കേരളം. കേരളീയരെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്നത് ഒരു ജീവിതോപാധി എന്നതിലുപരി കേരളീയ സംസ്കാരത്തിന്റെ അടിത്തറയും തനിമയും വെളിപ്പെടുത്തുന്ന ദൃശ്യവിസ്മയം. കേരള തനിമയും കലാ സാംസ്കാരിക രൂപങ്ങളുടെ നേർക്കാഴ്ചകളും നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? സഹ്യപർവതം പട്ടു ചാർത്തിടും സ്വപ്നഭൂമിയാം കേരളം, കേരമാമരം ചേലിലാടിടും ദേവഭൂമിയാം കേരളം. കൊഞ്ചിടും ചെറുചോലകൾ കളകാഞ്ചി തഞ്ചതിമൂളവേ, ഇടനെഞ്ചിലെ മണിവീണയിൽ പ്രിയരാഗമാമെൻ്റെ കേരളം. നാനാജാതി മാനവരിന്നും പരിലസിക്കുന്നൊരു മലനാട് മലയാളത്തിൻ നാടാണ്, നന്മ നിറഞ്ഞൊരു നാടാണ്. നാനാജാതി മാനവരിന്നും പരിലസിക്കുന്നൊരു മലനാട് ദൈവത്തിൻ്റെ സ്വന്തം നാടിതു കേരളം എന്നൊരു പൊന്നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടിതു കേരളം എന്നൊരു പൊന്നാട് മലയാളത്തിൻ നാടാണ്, നന്മ നിറഞ്ഞൊരു നാടാണ്. നാനാജാതി മാനവരെന്നും പരിലസിക്കുന്നൊരു മലനാട് പരിലസിക്കുന്നൊരു മലനാട്. ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത കൊറോണ എന്ന പകർച്ചവ്യാധിയുടെ പ്രതിസന്ധിയിലാണ് ഇത്തവണത്തെയും നമ്മുടെ കേരളപ്പിറവി ആഘോഷം. വിവിധ സംസ്കാരങ്ങളെ, ആചാരാനുഷ്ഠാനങ്ങളെ, വിശ്വാസങ്ങളെ ഒരൊറ്റ കുടക്കീഴിൽ ചേർത്ത് നിർത്താനായത് മലയാളിയുടെ ഒരൊറ്റ വിശ്വാസം കൊണ്ടാണ്, വികാരം കൊണ്ടാണ്. നമ്മുടെ നാട്, നമ്മുടെ കേരളം എല്ലാ പ്രതിസന്ധികളെയും പ്രതിരോധിച്ചുകൊണ്ട് ഏവരും മുഖാവരണമില്ലാതെ പുഞ്ചിരിക്കുന്ന നല്ല ദിനങ്ങൾക്കായി നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ കേരളപ്പിറവി ആശംസകൾ. മലയോര നാട്, മനമാകെ കുളിർമഴ ചൊരിയുന്ന നാട്, എന്റെ നാട്.
ചേരുന്ന നാട് എൻ്റെ നാട് ഇത്.